എന്ത് പറ്റിയെന്നാ? നീ അന്ന് എന്റെ കാമുകിയാക്കി ഒരുത്തിലൂടെ പറഞ്ഞു വിട്ടില്ലേ? അവള് കൊടുത്ത നാട്ടുകാരും കൂടെ എന്നെ പഞ്ഞിക്കിട്ട് ഇപ്പൊ ഈ അവസ്ഥയായി. ഇതെന്ത് പറ്റി? ഒന്നുമില്ല പെങ്ങളെ, അന്ന് ഇവിടുന്ന് പോയപ്പോഴേ ഓടയിലൊന്ന് തെന്നി വീണതാ. അല്ല മറ്റു കുട്ടിയോ? കുട്ടിയെ ഞാൻ മാത്രമായിട്ട് വീട്ടിലെത്തിച്ചിട്ടുണ്ട്, പറ്റിയത് മൊത്തം എനിക്കാ. അയ്യോ, ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. എടാ കുഞ്ഞാ, ഈ ഒരവസ്ഥയിൽ ഞാനിനി നാട്ടിലേക്കില്ലടാ. പിന്നെ അത് ഞാനിവിടെ ഒരു ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചാലോ എന്ന് ആലോചിക്കുക. എടാ, ഇവിടെ ഒരു വീടോ തപ്പി അതിന്റെ റെന്റ് കൊടുത്ത് നിനക്ക് ബുദ്ധിമുട്ടാവൂലേ? റെന്റിന് വീടെടുക്കാനോ? ഞാൻ ഇവിടെ ഇരിക്കുന്ന ആരെയാ ഉദ്ദേശിച്ച? ഇവിടെ ആവുമ്പോ നീ ഉണ്ടല്ലോ കൂട്ടിന്. ഇവിടെയോ? അതൊന്ന് ശരിയാവൂല. അതെന്താ ശരിയാവാത്ത? അത് ശരിയാവൂലെന്ന് നിന്റെ ചുറ്റിക്കടയുടെ കാര്യം അവളോട് പറയട്ടെ. വേണ്ട വേണ്ട. എന്താ രണ്ടുപേരുടെ സംസാരം? ഏ, ഒന്നുമില്ല, ഇവനൊരു ജോലി കിട്ടുന്നവരുടെ നിന്നോട്ടും ചോദിക്കായിരുന്നു. ഞാൻ ഇവിടെ വേണമെന്ന് പറഞ്ഞു, നീ പഠിക്കണം. അതിനെന്താ ഇവിടെ നിന്നോട്ടെ, എക്സ്ട്രാ ഒരു മുറിയും കൂടി ഉണ്ടല്ലോ. അതെ, നിന്നോട്ടെ, ഞാനും അതാ പറഞ്ഞോണ്ടിരുന്നേ. സന്തോഷമില്ലേ സുന്ദര? എടാ കുഞ്ഞാ, ഇവിടെ ഈ ജോലിയൊക്കെ കിട്ടാൻ ഭയങ്കര എളുപ്പമല്ലേ? പിന്നെ നിനക്ക് ഏത് കമ്പനിയിലാ ജോലി വേണോ നോക്കിയിട്ട് അവിടെ ചെന്നിട്ട് സാറേ എനിക്കൊരു ജോലി വേണോ പറഞ്ഞാൽ അവരപ്പം തന്നെ അടിച്ച് കൈത്തരത്തില്ലേ? ചെല്ലി. നീ എന്നെ ആക്കിയതാണോ? നിനക്കത് മനസ്സിലായതേ ഇല്ല അല്ലേ? പൊട്ടൻ്റെ കാര്യം. ചൈത്ര എന്ത് നല്ല കുട്ടിയാടാ. അതെ. നിങ്ങളമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. പിന്നെന്തിനീ ചുറ്റിക്കളിക്കൊക്കെ നിൽക്കുന്നത്? അതാ സമയത്തൊരു ഇതല്ലടാ എന്തോ. പക്ഷെ ഇപ്പൊ ഞാൻ നന്നായി, ഇപ്പൊ ഒരു പുതിയ മനുഷ്യനാണ് ഞാൻ. അത് കളിക്ക്. അല്ല, ഇറച്ചിയിൽ മണ്ണ് പറ്റും. എന്നാലും സ്നേഹം ഒരു കിടിലായിരുന്നു. വിഷമുണ്ടല്ലേ? സത്യം. കുഞ്ഞ കുഞ്ഞ കുഞ്ഞ, എന്തോ എന്താ? ചായ ചായ. ഗുഡ് മോർണിംഗ് പെങ്ങളെ. ഗുഡ് മോർണിംഗ്. രണ്ടുപേരും പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വാ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ വക. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ ഉണ്ടാക്കി? ഇത് ഞാൻ രാവിലെ ഉണ്ടാക്കി. ഇരിക്കാലോ. ചപ്പാത്തി വെക്കട്ടെ? ഒരെണ്ണം മതി. ഒരെണ്ണം മതി. കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നല്ല കൈപുണ്യാണല്ലോ. താങ്ക് യു. എന്നാ പിന്നെ നിന്റെ കൂടെ തട്ടുകളിട്ട് സെറ്റ് ആയി കൂടെടാ. ആലോചിക്കുന്നുണ്ട്. കുഞ്ഞ, ഇതത് തന്നെ. ഞാൻ വന്നെന്റെ ഐശ്വര്യ, നമുക്കിപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. ശരിക്കും അവന്റെ ഒരു ചപ്പാത്തയും കുറുമയും. അവളെ പ്രഗ്നന്റ് ഒന്നുമില്ല, നീ എന്താ അവളെ കളയിൽ കൊടുത്തേ? ഞാൻ ഒന്നും കളയിൽ കൊടുത്തില്ല, അതാ ഹോട്ടലില്. ഹോട്ടലാ? ഏത് ഹോട്ടല്? ഞാൻ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഹോട്ടലിൽ നിന്നാ ഫുഡ് മേടിച്ചേ. ഹോട്ടലിൽ നിന്നാ? എടാ, അവക്കിന്ന് പറ്റിയത് എന്ത് തരണം? ഒന്നാലേ അവളെ ജോലി കിട്ടിയ ഞാൻ ജീവിക്കുന്നതന്നെ. സമ്മതിക്കില്ലേ നീ?
നീ ജോലിക്ക് വന്നാ എനിക്ക് എന്റെ അടുത്താണോ ചൂടാവുന്നത്? എടാ ഞാൻ ജോലിക്കണോ ഞാൻ തീരുമാനിക്കും. നീ ആരടാ? എന്നെ തന്നോടാ. ആ എന്റെ വീട്ടിൽ കിടന്ന് എന്നെ തന്നോ. ഞങ്ങള് പഴയ നെസ്റ്റൊക്കെ ഒന്ന് പുതുക്കുക. നിന്റെ ഹസ്റ്റു എന്റെ നെഞ്ചത്താണോ ഇരിക്കുന്നത്? അല്ലേ, നിനക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ ഫ്രണ്ടിന്റെ കമ്പനിയിൽ സെയിൽസ്മാനായിട്ട് സുന്ദരനെ ജോലി ശരിയാക്കിയുണ്ട്. അപ്പൊ നാളെ പോയി ജോയിൻ ചെയ്യണം. താങ്ക് യു പെങ്ങളെ, ഇത്ര പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ നമ്മളമ്മ ഈ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് ഇന്നത്തെ ചെലവ് എന്റെ വക. വേണ്ട വേണ്ട, ഇന്നത്തെ ചെലവ് എന്റെ വക. നേരത്തോടെ ഉമ്മ എടുക്കാന്ന സമയം കിട്ടുമ്പോ നീ കൊടുത്തോ. സമയം എന്നാ സ്നേഹം കൂടി വിളിച്ചോ? അത് വേണ്ട. ഏ അത് പറയണ്ട, നീയല്ലേ ഞാനാ. വേണ്ട. അതെന്താ? അവളെ അമ്മയുടെ വീട്ടിൽ പോയിക്കോ, വരാൻ രണ്ടു മാസം. എന്നാ ശരി, നാളെ 10 മണിക്കിനെ പോയി ജോയിൻ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ഡേ അല്ലേ. അത് ഞാൻ. ആ ശരി, എന്നാ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഓക്കേ. എനിക്ക് ജോലി കിട്ടി. എനിക്ക് ഹലോ ആ അമൽ രാജു, എനിക്ക് ജോലി കിട്ടി. നീ അവിടെ ക്യാമറ നോക്കിയിട്ടുണ്ട് നടന്നോ? ഏ ചലോ. ആ എടാ എനിക്കേ എനിക്കൊരു കോൾ വരുന്നുണ്ട്. ആ ആ ആ ഒരാൾക്ക് ജോലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക, ചെലവ് കത്തേണ്ടി. എടാ കുഞ്ഞ, സ്നേഹയുടെ ആര്യം എന്ത് ചെയ്യാനാ? സമയമാകുമ്പോൾ ചൈത്ര വയ്ക്കത്തില്ലേ, അപ്പം നമ്മൾ എന്തു പറയും? അതാ സമയത്ത് എന്തെങ്കിലും പറഞ്ഞു ഊരാടാ. അവളെ സുഖം നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാവും. എനിക്കങ്ങനെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് അവൾ അറിഞ്ഞാൽ എങ്ങനെ റിയാക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം ആ സമയത്ത്, അല്ല വേറെ എന്ത് പറയുന്നു. ചായ വേണോ? ചായ വേണം വേണം. ബാ. എടോ എടോ, ഞാനേ ഇന്നലെ താൻ പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ടെടുത്തോളാം എന്നാലേക്കോ. എന്ത് കാര്യം? ഞാൻ ആലോചിച്ചോ, ഒരു സ്ഥിര വരുമാനം തരാൻ പറ്റില്ല. താൻ പറഞ്ഞ കാര്യം എടോ, ഞാനത് അപ്പോഴത്തെ ടെൻഷനിൽ പറഞ്ഞതാ. താൻ കാര്യമൊക്കെ ഉണ്ടാ, തൻ്റെ പാഷനല്ലേ തനിക്കിഷ്ടം, അത് നടക്കട്ടെ. നമുക്ക് സൂപ്പർ സ്റ്റാറൊക്കെ ആവണ്ടേ? സൂപ്പർ സ്റ്റാറൊക്കെ ആവണം. എന്തോ ഒരു ഭാഗ്യം തെളിഞ്ഞൊരു പോലെ എനിക്ക് തോന്നുന്നു. എന്ത്? ഞാൻ നിന്നോട് പറഞ്ഞോളൂ, എൻ്റെ ഫ്രണ്ട്സോടെ ചേർന്നിട്ടെ ഒരു വെബ് സീരീസ് തുടങ്ങാം. ഞാനുണ്ട്. നീ പോയോണ്ടായിരിക്കടാ, ഇപ്പൊ തന്നെ തുടങ്ങല്ലേ. ഇവൻ ഇവിടെ ഇരുന്ന് വീട്ടിൽ കുതിരുന്ന് വല്ല പറഞ്ഞാൽ മതിയല്ലോ, വല്ല പണിക്ക് പോടാ. ആ ഇന്ന് പോയി തുടങ്ങിയല്ലേ ഉള്ളു, അങ്ങനെ കണ്ടില്ലേ ഇപ്പോഴെ. എന്താ ഉണ്ടാക്കുന്നത്? സാലഡ്. പറഞ്ഞ എടുത്തോട്ടെ. തൊലി കളഞ്ഞില്ലേ? തൊലിച്ച് തരാ. ഞാൻ സാലഡ് മാത്രമേ ഉള്ളൂ, ചോറില്ല. കറിയാ? കറിയുണ്ട്, കഴിച്ചോ. ഉണ്ടാക്കി കൊടുക്കടി, ജോലിയും മാറ്റോട് ഫുഡും കൊടു. നിങ്ങൾ രണ്ടും എന്താ ഇങ്ങനെ? ഹലോ ഹലോ, ഞാൻ ചെയ്തോളാം, ഇങ്ങോട്ട് മാറി. ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചേ. ഇതൊക്കെ സിമ്പിൾ അല്ലേ, ഹോസ്പിറ്റൽ ആക്കോ. ഹലോ, അർജുൻ അല്ലേ? ആ അതെ, ആരാ? ഞാൻ പ്രൊഡ്യൂസർ ജോസഫാണ്. ആ സാർ, ഒരു പുതിയ പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്, കേട്ടപ്പോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. താൻ ചെയ്ത നന്നായിരിക്കും, ഞാൻ വിളിക്കാം. താൻ ഒന്ന് ആലോചിച്ച് പറ. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ.
പ്രൊഡ്യൂസർ ജോസഫ വിളിച്ചേ, പുള്ളിയുടെ അടുത്ത പടത്തിൽ ഞാനാ ഹീറോ. എടാ കുഞ്ഞ, എല്ലാം ഞാൻ വന്നെന്റെ ഐശ്വര്യ. കിട്ടിയ റോള് പോയെന്ന് പറയാൻ വിളിച്ചായിരിക്കും. ഹലോ അർജുൻ. ആ സാർ മനസ്സിലായി, പറഞ്ഞു. ഞാൻ അഡ്വാൻസ് തരാൻ അങ്ങോട്ട് വരണോ അതോ താൻ ഇങ്ങോട്ട് വരണോ? അഡ്വാൻസ് ഒന്നും വേണ്ട സാർ. സാർ കഥ എങ്ങനെയുണ്ട് സാർ, കൊള്ളാവോ? യാ, കഥ കേട്ടിരുന്നു, നല്ലൊരു സ്റ്റോറിയാണ്. തനിക്കിതൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും. എനിക്ക് വയ്യ. മലയാളത്തിൽ ഇന്നുവരെ ഇറങ്ങാത്തൊരു സബ്ജക്റ്റാ. കഥയുടെ പേരെന്താ സാർ? കഥയുടെ പേര് വാടാമക്കളെ മൈതാനത്തിരി. അമ്മാരനെ പറ്റിച്ചടാ, എന്നെ കളിപ്പിച്ചത് അമ്മമാര്. അത് കുഴപ്പമില്ല, നമുക്ക് വേറെ നോക്കാം. അല്ലേ, ഈ സിനിമാക്കാരൊക്കെ ഇങ്ങനെയാടാ, കഴിവില്ലാത്തമാരെയൊന്നും അമ്മമാരെടുക്കത്തില്ല. ഹലോ, ആരാ അർജുൻ? ഏയ് ഒന്നുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. നീ വന്നിട്ട് എന്താ എന്നെ തല്ലാൻ കൊണ്ടു? എന്നെ വേറൊരു കാമിയെ പോയി വിളിച്ച് അവളിങ്ങോട്ട് വരുന്നുണ്ടെന്ന്. നേരെ കാര്യം ചെയ്യോ, ഇത്തവണയും കൂടെ അവളെ കൂടെ എന്റെ കാമുകി വെക്കാൻ പറ്റുമോ? ഒന്ന് പോളാ അവിടെ നിന്ന്. നീ ആദ്യം അവളെ എന്റെ കാമുകി, ഇനി ഇത് ഞാൻ വെക്കണം. അളിയ പ്ലീസ്, എന്റെ കൂട്ടാനെ വേണ്ടിട്ടില്ലേ അവളിപ്പോ ഇങ്ങോട്ട് വരാമെന്നാ പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാ?